എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ആവേശത്തോടെ ആകാംക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരുന്ന ഇന്ത്യൻ ജനകോടികളെ നീരജ് ചോപ്ര നിരാശനാക്കിയില്ല. ഈ ഒളിമ്പിക്സിലെ ഏറ്റവും മികച്ച പ്രകടനം ഫൈനലിലേക്ക് കാത്തുവച്ച ഇന്ത്യക്ക് 23-കാരൻ ഇന്ത്യൻ ആർമിക്കാരൻ സുബേദാർ നീരജ് ചോപ്രയിലൂടെ ടോക്കിയോയിൽ ആദ്യ സ്വർണമാണ്. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിലാണ് ചരിത്രം കുറിച്ച് നീരജ് ചോപ്ര സ്വർണം നേടിയത്. ഫൈനലിന്റെ ആദ്യ റൗണ്ടിൽ രണ്ടാം ശ്രമത്തിൽ നീരജ് എറിഞ്ഞത് 87.58 മീറ്റർ ആയിരുന്നു. ആ ഒരു ദൂരമാണ് നീരജിന് സ്വർണം നേടിക്കൊടുത്തത്. നമ്മൾ നീരജിന്റെ ജീവിത കഥ വളരെ ചുരുക്കിയെങ്കിലും അറിയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാനിങ്ങനെ വന്ന് പ്രൊഫഷണലി വാർത്ത വായിക്കുന്ന പോലെ ഒന്നും വീഡിയോ ചെയ്യുന്ന ആളല്ല നിങ്ങൾക്കറിയാമല്ലോ. അത്രത്തോളം സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ കണ്ണു നിറഞ്ഞു പോകുന്ന അവസ്ഥയായിരുന്നു. പുറത്തിറങ്ങി ഒന്ന് കാറിയാലോ എന്ന് പോലും ആലോചിച്ച നിമിഷങ്ങളാണ്. ആ ലൈവ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. ഭൂരിഭാഗം പേരും ആ ലൈവ് കണ്ടോണ്ടിരിക്കുകയെന്ന് എനിക്കറിയാം അല്ലേ. അത് അവസാനം ടോക്കിയോയിൽ ആ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ നമ്മുടെ ദേശീയ ഗാനം, നമ്മുടെ നാഷണൽ ആന്തം അവിടെ പ്ലേ ചെയ്യുകയാണ്. ഫസ്റ്റ് കിട്ടിയ ആൾ ഏത് രാജ്യത്തിൽ നിന്നാണോ ആ രാജ്യത്തിൻ്റെ നാഷണൽ ആന്തം അവിടെ പ്ലേ ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴേക്കും നമുക്ക് വല്ലാത്തൊരു വികാരമാണ്. ആ ഒരു ദേശസ്നേഹം നമ്മളിൽ ഉടലെടുക്കും അല്ലേ. ഒളിമ്പിക്സിൽ ഒരാൾ മെഡൽ നേടിക്കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടിയെന്ന് നമ്മൾ പറയാറുള്ളൂ, അല്ലാതെ ആ വ്യക്തിക്ക് കിട്ടിയെന്നല്ല. എടാ നമുക്കൊരു മെഡൽ കൂടെ എന്ന് തന്നെയാണ് നമ്മൾ പറയുള്ളൂ. അത്രത്തോളം ഒരു വികാരമാണ് ഒരു ഒളിമ്പിക്സ് മെഡൽ. അത്ലറ്റിക്സിൽ റിപ്പബ്ലിക് ഇന്ത്യക്ക് ആദ്യമായിട്ടാണ് ഒരു മെഡൽ നേടുന്നത്. ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അന്തരിച്ച റണ്ണിംഗ് ഇതിഹാസം മിൽഖാ സിംഗ് പറഞ്ഞിട്ടുള്ളത്, എൻ്റെ അവസാനത്തെ ആഗ്രഹം എന്ന് പറയുന്നത് അത്ലറ്റിക്സിൽ ഒളിമ്പിക്സിൽ ഒരു ഇന്ത്യൻ്റെ കഴുത്തിലെങ്കിലും ഒരു മെഡൽ കാണണം എന്നുള്ളതായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അത് കാണാൻ സാധിച്ചില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മാവ് സ്വർഗത്തിൽ ഇരുന്ന് കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും അല്ലേ. മിൽഖാ സിംഗിന് 1960 നടന്ന ഒളിമ്പിക്സിൽ 0.1 സെക്കൻഡിലാണ് ഒരു ബ്രോൺസ് മെഡൽ നഷ്ടമായത്. അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ആളെ എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ സ്വന്തം പി ടി ഉഷ 1984 ഒളിമ്പിക്സിൽ പി ടി ഉഷയ്ക്ക് മെഡൽ നഷ്ടമായത് 0.01 സെക്കൻഡ് വ്യത്യാസത്തിലാണ്. ആദ്യം അവിടെ ഡിസ്പ്ലേ ബോർഡിൽ എഴുതി വന്നത് 3rd സ്ഥാനം പി ടി ഉഷയ്ക്ക് കിട്ടിയെന്നാണ്. പിന്നീടാണ് തിരുത്തിയിട്ട് മറ്റൊരു താരമാണ് 3rd സ്ഥാനത്ത് എന്ന് പ്രഖ്യാപിച്ചത്. കാരണം അത്രത്തോളം ഫിനിഷിംഗ് ആയിരുന്നു, 0.01 വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞ് വലിച്ചു നീട്ടിയാണ്. എന്തായാലും നമുക്ക് കഥ പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ദ ബോയ് വിത്ത് ദ ഗോൾഡൻ ആം, നീരജ് ചോപ്ര. ഹരിയാനയിലെ പാനിപ്പട്ടിൽ നിന്നും 15 കിലോമീറ്റർ അകലെയുള്ള കാദ്രി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു കൂട്ടുകുടുംബത്തിലാണ് നീരജ് ചോപ്ര ജനിക്കുന്നത്. അത് ഒരുപാട് അംഗങ്ങളുള്ള കൂട്ടുകുടുംബമായിരുന്നു. കൃത്യമായിട്ട് പറയുവാണെങ്കിൽ 17 പേരുണ്ടായിരുന്നു ആ ഒരു കുടുംബത്തിൽ. അതിൽ ഏറ്റവും മൂത്ത സന്തതിയായിട്ടുണ്ടായിരുന്നത് നീരജ് ചോപ്രയാണ്. ഏറ്റവും മൂത്ത ആയതുകൊണ്ട് തന്നെ മുത്തശ്ശിയുടെ ഒരുപാട് വാത്സല്യം ഏറ്റു തന്നെയാണ് നീരജ് ചോപ്ര വളർന്നത്. പക്ഷേ വാത്സല്യമെല്ലാം ഭക്ഷണമായിട്ടായിരുന്നു മുത്തശ്ശി കൊടുത്തുകൊണ്ടിരുന്നത്. ഒരുപാട് ഭക്ഷണങ്ങൾ നല്ലതുപോലെ ആ ഒരു പയ്യന് കൊച്ചായിരുന്നപ്പോൾ മുതലേ കൊടുത്തു വരികയായിരുന്നു. അങ്ങനെ 11 വയസ്സെത്തിയപ്പോഴേക്കും നീരജിൻ്റെ ഭാരം 80 കിലോയ്ക്ക് മുകളിലാകുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, 11 വയസ്സേ ഉള്ളൂ, ആ ഒരു പയ്യൻ്റെ ഭാരം 80 കിലോ കഴിഞ്ഞെന്ന് പറയുമ്പോഴേക്കും എത്രത്തോളം ഒരു ഫാറ്റായിട്ടിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് സങ്കല്പിക്കുക അല്ലേ. ഒരു ദിവസം സ്കൂളിലെ ആഘോഷ പരിപാടിയിൽ കളർ ഡ്രസ്സൊക്കെ ഇട്ട് പോകുമല്ലോ. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ആഘോഷ പരിപാടി ഉണ്ടെങ്കിൽ അന്ന് യൂണിഫോം ആയിരിക്കത്തില്ല. അങ്ങനെ നീരജ് നല്ലൊരു പൈജാമയും കാര്യങ്ങളൊക്കെ ഇട്ട് പോവുകയാണ്. പക്ഷേ തിരിച്ചവൻ കരഞ്ഞുകൊണ്ടാണ് ഓടി വീട്ടിലേക്ക് വന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവനെ കുട്ടികളെല്ലാം ചേർന്ന് ദിവസവും കളിയാക്കുന്നതാണ്. അത് യൂണിഫോമിലാണല്ലോ. പക്ഷേ ഈയൊരു മറ്റൊരു വസ്ത്രം ധരിച്ചു വന്നപ്പോഴേക്കും ആ കളിയാക്കലിൻ്റെ ആഘാതം വളരെ ഇരട്ടിയായി മാറുകയായിരുന്നു. എല്ലാവരും സന്തോഷിക്കുന്ന ആ ദിനത്തിൽ നീരജ് ചോപ്ര ആ സ്കൂളിൽ വിങ്ങിപ്പൊട്ടിയാണ് കഴിഞ്ഞിരുന്നത്. അതിനുശേഷം കരഞ്ഞ് വീട്ടിലേക്ക് ഓടി വരികയാണ്. അവരെല്ലാവരും എന്നെ ടെഡി ബിയർ എന്നും പൊണ്ണത്തടി എന്നൊക്കെ വിളിക്കുന്നു. ഏറ്റവും കൂടുതൽ അവർ കളിയാക്കി വിളിച്ചിരുന്ന പേരെന്ന് പറയുന്നത് സർപ്പഞ്ച് എന്നായിരുന്നു. അതായത് ആ നാട്ടിലെ ഗ്രാമത്തലവനാണ് സർപ്പഞ്ച്. ഈ സർപ്പഞ്ച് സാധാരണ അവിടെ ഉണ്ടായിരുന്നത് നല്ല വണ്ണവും കുടവയറൊക്കെ ഉള്ള ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഗാവ്ക്ക സർപ്പഞ്ച്, ഈ ഗ്രാമത്തിൻ്റെ സർപ്പഞ്ചാണ് നീ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അവനെ കളിയാക്കുമായിരുന്നു. ഒരുപക്ഷേ നീരജ് ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാകും, അന്ന് കളിയാക്കിയ കൂട്ടുകാർ കാരണമാണ് എനിക്ക് ഇന്ന് ഈ സ്വർണം കിട്ടിയതെന്ന്. എന്തെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും പിന്നീട് വണ്ണം കുറയ്ക്കണമെന്നുള്ള ആഗ്രഹമായി നീരജിന്. അങ്ങനെ നീരജിൻ്റെ അച്ഛനും ഒരു അമ്മാവനുണ്ട്, അമ്മാവനും കൂടിയിട്ട് ഇവനെ അടുത്തുള്ളൊരു ജിംനേഷ്യത്തിൽ കൊണ്ടാക്കിയാണ്. എല്ലാവർക്കും ജിമ്മിൽ പോകുമ്പോഴുള്ള വികാരമുണ്ടല്ലോ, അതായത് പെട്ടെന്ന് തന്നെ വണ്ണം കുറയും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അങ്ങനെയൊക്കെ തന്നെയാണ് നീരജും പോയത്. പക്ഷേ യാതൊരു തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റും കുറച്ച് കാലയളവിനുള്ളിൽ കാണാൻ സാധിച്ചില്ല. അങ്ങനെ നീരജിന് ജിമ്മിൽ പോകാനും മടിയായിട്ട് വരികയായിരുന്നു. അങ്ങനെയാണ് ഒരു ദിവസം ജിമ്മിൽ പോകുന്ന വഴി ഇങ്ങനെ മടി പിടിച്ചൊക്കെ പോവുകയാണ്. ജിമ്മിൽ പോകുന്ന വഴിക്കാണ് അവിടെ പിള്ളേരൊക്കെ കളിക്കുന്ന ശിവാജി സ്റ്റേഡിയം ഉള്ളത്. അവിടെ വൈകിട്ടാകുമ്പോഴേക്കും ഒരുപാട് പ്രാക്ടീസും കാര്യങ്ങളും കാണും. പലതരത്തിലുള്ള അത്ലറ്റിക്സിലും അവിടെ വന്ന് ട്രെയിനിങ്ങും പ്രാക്ടീസൊക്കെ നടത്താറുണ്ട്. അങ്ങനെ ഒരു ദിവസം ആ സ്റ്റേഡിയത്തിൻ്റെ അകത്തേക്ക് നീരജ് പോവുകയാണ്. അപ്പോൾ പലതരത്തിലുള്ള കളികൾ അവിടെ കളിക്കുന്നുണ്ട്.
ചിലരവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, ചിലര് ഓടി ട്രെയിനിങ് നടത്തുന്നുണ്ട്, ചിലര് ഹൈജമ്പ് നടത്തുന്നുണ്ട്. അങ്ങനെ എല്ലാത്തരം ഒരു ട്രെയിനിങ്ങിന്റെ ഗ്രൗണ്ട് ആയിരുന്നു ശിവാജി സ്റ്റേഡിയം. അങ്ങനെ നീരജ് കണ്ട സംഭവമാണ് ജാവലിൻ ത്രോ. പക്ഷേ ഇവിടെ നമ്മൾ ഏതൊരു സിനിമാ കഥയിൽ പറയുന്ന പോലെ നീരജ് ആദ്യമേ അത് ചെന്ന് എടുക്കുമെന്നല്ലായിരുന്നു. എല്ലാ തരത്തിലുള്ള ഇത് ചുമ്മാ ഒന്ന് കളിച്ചു നോക്കിയാണ്, നമ്മൾ എന്തെങ്കിലും കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് കളിപ്പാട്ടം വെച്ച് കളിച്ചു നോക്കത്തില്ലേ, അതുപോലെ നീരജും ആദ്യം പലതരത്തിലുള്ള കളികൾ നോക്കി. അങ്ങനെ പക്ഷെ ഇതൊന്നും ഒന്നും വശമാകുന്നില്ല. അങ്ങനെ ജാവലിൻ ട്രൈ ചെയ്ത് നോക്കുകയാണ്, ആദ്യത്തെ എറി എറിഞ്ഞു നോക്കി. പക്ഷേ ആ ഒരു ജാവലിൻ സ്റ്റിക്ക് കിടന്നത് നിലത്ത് തന്നെയാണ്, അത് ഒട്ടും ദൂരം പോയില്ല, എറിയാൻ പോലും അറിയത്തില്ലായിരുന്നു. പക്ഷേ ജാവലിൻ ത്രോ എറിയുന്നതിൽ നീരജിനൊരു ഇൻട്രസ്റ്റ് തോന്നുകയാണ്. അന്നൊരു കൗതുകത്തിന്റെ പുറത്തൊന്ന് എറിഞ്ഞു നോക്കാമെന്ന് വെച്ച് എറിഞ്ഞ ജാവലിനാണ് ഇന്ന് നീരജിനെ ഇന്ത്യയുടെ ഒരു ഇതിഹാസമായി മാറ്റിയിരിക്കുന്നത് അല്ലേ. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, അത്ലറ്റിക്സിൽ ആദ്യത്തെ മെഡലാണ്, അതും സ്വർണം തന്നെയാണ്. ഇന്നേ വരെ റിപ്പബ്ലിക് ഇന്ത്യക്ക് ഇൻഡിവിജ്വൽ ഐറ്റത്തിന് രണ്ട് സ്വർണ്ണ മെഡലേ ലഭിച്ചിട്ടുള്ളൂ. ഒന്ന് 2008 ഷൂട്ടിങ്ങിൽ അഭിനവ് ബിന്ദ്രയ്ക്ക് കിട്ടിയിട്ടുള്ളതാണ്. രണ്ടാമത്തെ മെഡൽ എന്ന് പറയുന്നത് ഇപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്, 2-2 സ്വർണ്ണ മെഡല് ഫോർ ഇൻഡിവിജ്വൽ ഐറ്റം. ഒന്നാലോചിച്ച് നോക്കുക, അപ്പോൾ അത്ര അഭിമാനത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് നീരജ് ചോപ്ര, അതിൽ യാതൊരുവിധ തർക്കവും ഇല്ല. ബാക്കി കഥയിലേക്ക് നമുക്ക് വരാം. അന്ന് ഓരോ ദിവസവും കുഞ്ഞ് നീരജിന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നത് വെറും 30 രൂപ മാത്രമാണ്. ഈ 30 രൂപ വെച്ചാണ് അവൻ സ്കൂളിലും ജിമ്മിലും ഗ്രൗണ്ടിലും എല്ലായിടത്തും പോയിട്ട് വരേണ്ടത്. അതായത് 15 കിലോമീറ്റർ അപ്പുറം വരെ പോകണം. ബസ് ചാർജ് തന്നെ കൊടുക്കുമ്പോഴേക്കും ഇതിൻ്റെ അകത്ത് ബാക്കി കാര്യമായിട്ടൊന്നും കാണത്തില്ല. ഒരു ജ്യൂസ് പോലും മേടിച്ച് കുടിക്കാനുള്ള കാശ് അവൻ്റെ കയ്യിലില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ജാവലിൻ ത്രോയോടുള്ള പ്രണയം എല്ലാത്തരം പ്രതിസന്ധികളെയും തരണം ചെയ്യാനായിട്ട് അവൻ്റെ മനസ്സിനെ മോട്ടിവേറ്റ് ചെയ്തു, പാകപ്പെടുത്തിയെടുത്തു. അവൻ തന്നെ പാനിപ്പട്ടിൽ ജോലി ചെയ്യുന്ന അങ്കിളിനൊപ്പമായിരുന്നു അവൻ തിരിച്ച് രാത്രികാലങ്ങളിൽ ഗ്രൗണ്ടിൽ നിന്ന് ജാവലിൻ ത്രോ എറിഞ്ഞിട്ടും അവിടെ കളിച്ചു കിടന്നിട്ടൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ചു വരുന്ന ബസ് ചാർജ് അങ്കിൾ എടുക്കുമായിരുന്നു. എന്തായാലും അധികം കാശൊന്നും കൊടുക്കുന്നില്ല, അവന് വേറെ ഭക്ഷണങ്ങളൊന്നും വാങ്ങി കഴിക്കാനും പറ്റുന്നില്ല, എന്തായാലും ജിമ്മിലും പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീരജിന്റെ ഭക്ഷണക്രമത്തിൽ കാര്യമായിട്ട് മാറ്റം വരാൻ തുടങ്ങി. അവൻ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വണ്ണം കുറയ്ക്കണമെന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഫാറ്റും കാലറിയൊക്കെ ഒരുപാട് അടങ്ങുന്ന ഫുഡൊക്കെ കുറച്ചു. അങ്ങനെ പതുക്കെ പതുക്കെ നീരജിന്റെ വണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. തൻ്റെ 14 വയസ്സ് വരെ നീരജ് ആ ഗ്രൗണ്ടിൽ ചുമ്മാതെ ആരാലും പരിശീലിപ്പിക്കപ്പെടാതെ സ്വയമായിട്ട് ജാവലിൻ ത്രോയ്ക്ക് എറിഞ്ഞു നടന്നു. അതുപോലെ അവിടെ ചുമ്മാ ചുറ്റിത്തിരിഞ്ഞ് കളിച്ചു നടന്നു, എല്ലാവരുടെയും കൂട്ടത്തിൽ ഓടിക്കളിച്ചൊക്കെ നടന്നു. പക്ഷേ എങ്ങനെയാണ് നീരജിന്റെ ജീവിതത്തിൽ ഒരു വഴുത്തിരിവുണ്ടാകുന്നത്? അതെന്ന് പറയുന്നത് ഒരാളെ പരിചയപ്പെടുമ്പോഴാണ്. ആരാണ് അദ്ദേഹം? ബിഞ്ചോളിയിലെ ജാവലിൻ താരമായിട്ടുള്ള ജയ്വീറിനെയാണ് നീരജ് കണ്ടുമുട്ടിയത്. ജയ്വീർ ഹരിയാനയ്ക്ക് വേണ്ടി കളിക്കുന്ന ഒരു താരമാണ്. അങ്ങനെ 14 വയസ്സിൽ ജയ്വീർ നീരജിന്റെ കഴിവുകൾ തിരിച്ചറിയുകയാണ്. അങ്ങനെ നീരജിന് പരിശീലനം കൊടുക്കാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ നീരജ് പാൻസ്കുലയിലെ സ്പോർട്സ് നഴ്സറിയിൽ എത്തിച്ചേരുകയാണ്. അവിടെയാണ് ആദ്യമായിട്ട് ഒരു സിന്തറ്റിക് ട്രാക്കിൽ ജാവലിൻ എറിയുന്നത്. 2012 ലക്നൌവിൽ ആദ്യ ജൂനിയർ സ്വർണം നീരജ് നേടുകയാണ്. 68.46 മീറ്റർ എറിഞ്ഞ് റെക്കോർഡും തിരുത്തുകയാണ്. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ നിറമങ്ങിയ തുടക്കമാണ് നീരജിന് ലഭിച്ചത്. 2013 യുക്രൈനിൽ വെച്ച് നടന്നിട്ടുള്ള യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ നീരജിന്റെ സ്ഥാനം എത്രയായിരുന്നു? 19-ാമതായിരുന്നു. അതുപോലെ തന്നെ 2 വർഷങ്ങൾക്ക് ശേഷം 2015 ചൈനയിൽ നടന്നിട്ടുള്ള ഏഷ്യൻ അത്ലറ്റിക്സിൽ നീരജിന് 9-ാം സ്ഥാനവുമായി മടങ്ങേണ്ടി വന്നു. ഇതിനുശേഷം വിദേശത്തേക്ക് പോയി പരിശീലനം നേടാൻ വേണ്ടിയിട്ട് നീരജ് തീരുമാനിക്കുകയായിരുന്നു. നീരജിന് കിട്ടിയ കോച്ച് എന്ന് പറയുന്നത് തന്നെയാണ് നീരജിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. 3 കോച്ചസാണ് നീരജിന്റെ ജീവിതം മാറ്റിമറിക്കുന്നത്. 1 ക്ലൗസ് ബർട്ടോണിയസ്, 2 വെർണർ ഡാനിയൽസ്, 3-ാമത്തെ ആളെ എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല, ഉവെ ഹോക്ന. ഇദ്ദേഹം എന്ന് പറയുന്നത് ലോക റെക്കോർഡ് ചാമ്പ്യനാണ്. അദ്ദേഹം എറിഞ്ഞ ജാവലിൻ ത്രോയുടെ ദൂരം എന്ന് പറയുന്നത് 100 മീറ്റർ കടന്നിട്ടുണ്ട്. 100 മീറ്ററിന് മുകളിൽ എറിഞ്ഞിട്ടുള്ള ഒരാളുടെ കീഴിൽ പരിശീലനം ലഭിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ജാവലിൻ അത്ലറ്റിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യമാണ്, ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിരുന്നു അത്. പിന്നീട് അങ്ങോട്ട് ലോകം കണ്ടത് നീരജിന്റെ ഇതിഹാസപരമായിട്ടുള്ള പെട്ടെന്ന് ഒരു ബൂമായിട്ടുള്ള പ്രകടനങ്ങളായിരുന്നു. 20 ലോക ചാമ്പ്യൻഷിപ്പിൽ നീരജ് സ്വർണം നേടിയാണ്. ഇതിൽ സ്വർണം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായിരുന്നു നീരജ്. 86.48 മീറ്റർ എറിഞ്ഞ് ലോക ജൂനിയർ റെക്കോർഡും ഇന്ത്യൻ താരം സ്വന്തം പേരിൽ കുറിച്ചു. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടേ ഇല്ല. 2018 ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും സ്വർണത്തിലേക്ക് തന്നെയാണ് നീരജ് എറിഞ്ഞത്. അങ്ങനെ കത്തിക്കേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് നീരജിന്റെ ജീവിതത്തിലേക്ക് ഒരു ദുരന്തം കടന്നു വരുന്നത്, ഒരു വെല്ലുവിളി കടന്നു വരുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഒരു അതിനെ ഒരിക്കലും ദുരന്തമെന്ന് പറയാൻ പാടില്ല. കാരണം ഇവരെ പോലുള്ള ഇതിഹാസങ്ങൾക്ക് അതൊക്കെ വെല്ലുവിളികളാണ്. അതിനെയൊക്കെ തരണം ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെയാണ് അവർ തീയിൽ കുരുത്തവരായിട്ട് മാറുന്നത്. എന്തായാലും അദ്ദേഹത്തിന് സംഭവിച്ച കാര്യം എന്തെന്നാൽ
കൈമുട്ടിന് പരിക്ക് പറ്റിയാണ്. ഒരു ജാവലിൻ ത്രോ എറിയുന്ന ആളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കൈയല്ലേ. ശരീരത്തിന് എല്ലാ പാർട്ടും വേണം, കാല് വേണം, നല്ല ആയം, നല്ല ഫോഴ്സ് വേണം, അതിന് എല്ലാത്തരം മസിൽസും ആവശ്യമുണ്ട്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൈമുട്ടിന് പരിക്ക് പറ്റുകയാണ്. അത് റിപ്പയർ ചെയ്യാതെ മുമ്പോട്ട് പോകാൻ നമുക്ക് പറ്റത്തില്ല, അത് പരിഹരിക്കാൻ. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചുകൊണ്ട് നീരജ് ഓപ്പറേഷന് സമ്മതിക്കുകയാണ്, ഓപ്പറേഷന് വിധേയനാകുകയാണ്. ഇതുമൂലം തന്നെ 2019 ലോക ചാമ്പ്യൻഷിപ്പിലും ദേശീയ ഓപ്പൺ ചാമ്പ്യൻഷിപ്പിലും നീരജിന് പങ്കെടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ കയ്യൊക്കെ ഒന്ന് റിപ്പയർ ആയിട്ട് വരുമ്പോഴാണ് അടുത്തൊരു പ്രശ്നം വരുന്നത്. നീരജിന് കോവിഡ് പോസിറ്റീവ് ആകുകയാണ്. 2020 നീരജ് കോവിഡ് പോസിറ്റീവ് ആകുന്നത്. അതുമൂലം പരിശീലനം മുടങ്ങിയാണ്. കോവിഡ് വന്നു മാറിക്കഴിഞ്ഞാലുള്ള അവസ്ഥ അറിയാം. പോസ്റ്റ് കോവിഡ് ഇതെന്ന് പറയുന്നത് തളർച്ച, അത് ഭയങ്കരമായിരുന്നില്ല, അത് നീരജിനെയും വലച്ചു. അതായത് ജാവലിൻ എറിയാനുള്ള ഫോഴ്സും ആയമൊന്നും നീരജിന് കൃത്യമായിട്ട് കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ എല്ലാത്തരം പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് ട്രാക്കിൽ അദ്ദേഹം ഏറ്റവും മികച്ച പ്രകടനം കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. 2021 നീരജിൻ്റെ ഏറ്റവും വലിയ തിരിച്ചു വരവാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 2021 നടന്ന 5 4 83 മീറ്ററിൻ്റെ മുകളിലാണ് നീരജ് ജാവലിനെറിഞ്ഞത്. പാട്ടിയാലയിൽ നടന്ന ഇന്ത്യൻ ഗ്രാൻഡ് പ്രീമിയറിൽ 88.07 മീറ്റർ ജാവലിനെറിഞ്ഞ് ഒരു ദേശീയ റെക്കോർഡും നാഷണൽ റെക്കോർഡും കൂടെ നീരജ് ഇടുകയാണുണ്ടായത്. ഈ ഒരു ആത്മവിശ്വാസം തന്നെയായിരുന്നു നമുക്ക് ഇന്ത്യക്കാർക്ക് നീരജ് ഒളിമ്പിക്സിൽ പോകുമ്പോഴും ഉണ്ടായിരുന്നത്. ഇവിടെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നടന്ന ഒരു കോമ്പറ്റീഷനിൽ 88 മീറ്ററിന് മുകളിൽ എറിഞ്ഞിട്ടുള്ള ആളാണ്. തീർച്ചയായിട്ടും ഒളിമ്പിക്സിൽ സ്വർണം കിട്ടിയില്ലെങ്കിലും ഏതെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാണ് എല്ലാവരും നീരജിനെ അറിയാവുന്ന എല്ലാവരും ടോക്കിയോയിലേക്ക് നീരജിനെ യാത്രയാക്കിയത്. ഒരു മെഡൽ ഉറപ്പാണ്, മെഡൽ എന്തോന്നാലും ഉറപ്പാന്നുള്ള ഒരു കാര്യം അവർക്കെല്ലാം നല്ലപോലെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. നമ്മുടെ പ്രാർത്ഥനകളെയും ആകാംക്ഷകളെയും ആത്മവിശ്വാസത്തെയും എല്ലാം നിരാശനാക്കാതെ, അല്ലെ, നമ്മളൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചൊരു മെഡലാണ്, ആരെയും നിരാശനാക്കാതെ 1st നീരജ് എത്തിയിരിക്കുകയാണ്. ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ഈയൊരു ഇത് കേട്ടപ്പോഴേക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ പുറത്തിറങ്ങി ഒന്ന് കാറി കൂവിയാലോ എന്നൊക്കെ ആലോചിച്ചു. കാരണം അത്ലറ്റിക്സിൽ ആദ്യത്തെ മെഡൽ, അതും സ്വർണം. നമ്മളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ, ഈ ഒളിമ്പിക്സിലൊക്കെ നിങ്ങൾ ചില രാജ്യങ്ങളിലൊക്കെ വളരെ കുഞ്ഞൻ രാജ്യമായിരിക്കും, നമ്മുടെ ലക്ഷദ്വീപിനേക്കാളും ഏരിയ കുറവുള്ള രാജ്യങ്ങൾ 6 വന്ന് മത്സരിക്കുന്നു, അവർ 3 പോകുന്നു. ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ ഈ ടോക്കിയോ ഒളിമ്പിക്സിൽ അരങ്ങേറി, ആ രാജ്യത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. നമ്മൾ ഇത്രത്തോളം കോടാനുകോടിക്കണക്കിന് ജനങ്ങളുള്ള രാജ്യത്ത്, അല്ലേ, നമ്മൾ ജനസംഖ്യയിൽ 2nd നിൽക്കുന്നത്, ഈ ഒരു രാജ്യം വളരെ കുറച്ച് മെഡൽ മാത്രമാണ് നേടുന്നത്, അല്ലെങ്കിൽ ഇത്രയും നാളായിട്ട് ഒരു മെഡലും കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല എന്നൊക്കെയുള്ളത് ഇന്ത്യയെ ഇൻ്റർനാഷണൽ തലത്തിൽ എല്ലാവരും താഴ്ത്തിക്കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാദമാണ്. ഇവിടെ എവിടെയാണ് നമുക്ക് പ്രശ്നം പറ്റുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരു അത്ലറ്റിക്സ് എന്ന് പറയുന്ന കായികക്ഷമത അപാരമായിട്ട് വേണ്ടൊന്നാണല്ലേ. ഇത് മത്സരിക്കുന്നത് വേൾഡ് 1 ആൾക്കാരോടാണ് നമ്മൾ മത്സരിക്കാൻ പോകുന്നത്, നമ്മുടെ ഇന്ത്യക്കാരെ മത്സരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും കായികക്ഷമത നമ്മൾ ഇന്ത്യക്കാർ കൂട്ടിയാൽ മതിയാകത്തുള്ളൂ. അത് അതിനെപ്പറ്റി ഞാനധികം ഒന്നും പറയുന്നില്ല, കാരണം ഞാനൊക്കെ അത് അധികം ശ്രദ്ധിക്കാത്ത ആളാണ്. കാരണം കായികക്ഷമത നമ്മൾ, നിങ്ങൾ യങ്സ്റ്റേഴ്സ് ഉണ്ടല്ലോ, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മളൊക്കെ 4 ചുമ്മാ ഫോൺ കുത്തിയും അങ്ങനെ ഇരുന്നൊക്കെ കളയാറുണ്ടല്ലേ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക, മാക്സിമം ട്രെയിൻ ചെയ്യുക. നമ്മൾ അത്ലറ്റിക്സിൽ ഒളിമ്പിക്സിലൊന്നും പങ്കെടുക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ മറ്റുള്ളവർക്കൊരു പ്രചോദനമാകാൻ വേണ്ടിയിട്ട്. ഇതൊരു ഹാബിറ്റായിട്ട് മാറണം. ഇവിടെ ഫിറ്റ്നസ് എന്നുള്ളത് ഒരു ഹാബിറ്റാണ്. ഫിറ്റ്നസ് എന്ന് പറയുമ്പോഴേക്കും കംപ്ലീറ്റ് മസിലും നല്ല മസിൽ ചാടിച്ചിരിക്കാൻ എന്നുള്ളതല്ല ഫിറ്റ്നസ്. ആനക്കാനയുടെ ഫിറ്റ്നസ് ആടിനാടിൻ്റെ ഫിറ്റ്നസ് അല്ലേ. ഓരോരുത്തരും അവർക്ക് പറ്റുന്ന രീതിയിൽ ഫിറ്റായിട്ടിരിക്കുക. നമ്മളിങ്ങനെ കുത്തിയിരുന്ന ഒരുപാട് കാലറിയും ഫാറ്റൊക്കെയുള്ള ഫുഡ് കഴിച്ച് നമ്മുടെ ഫാറ്റ് പെർസെൻറ്റേജും കൂടി നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈയൊരു ഹാബിറ്റാണ് ഇവിടെയുള്ളത്, ഈ ഒരു ശീലമാണ്, ഈ ഒരു പാരമ്പര്യവും സംസ്കാരമാണ് ഇവിടെ വളർന്നു വരുന്നതെങ്കിൽ ഭാവിയിൽ എങ്ങനെയാണ് നമ്മൾ മെഡലും നേടുക, മെഡൽ എങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, നമുക്കൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ എന്ത് യോഗ്യതയാണുള്ളത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും, ഓ നീരജ് അടിച്ചില്ലെങ്കിൽ ഓ അവൻ പോയി അതെന്ത് കളിയാവൻ കളിച്ചു എന്നൊന്നും പറയാൻ ഒരു അംശം പോലും യോഗ്യതയില്ല. കാരണം നമ്മളൊന്നും ഈ ഫിറ്റ്നസിനെ പറ്റിയിട്ടോ കായികക്ഷമതയെ പറ്റിയിട്ടോ കായിക ബലത്തെ പറ്റിയിട്ടോ ചിന്തിക്കുന്ന ആൾക്കാരല്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫിറ്റ്നസ് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ആനയ്ക്ക് ആനയുടെ ഫിറ്റ്നസ്, ആടിനാടിൻ്റെ ഫിറ്റ്നസ്. നിങ്ങളെ കൊണ്ടാകുന്ന തരത്തിൽ ദയവായിട്ട് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്ന സംഭവം അറ്റൈൻ ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒളിമ്പിക്സിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല, അതിവിടെ ഹാബിറ്റായിട്ട് എല്ലാവർക്കും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെയും ചായ കുടിക്കുന്ന പോലെയൊക്കെ ഒരു ശീലമായിട്ട് വരട്ടെ. അത് ഹാബിറ്റാകുമ്പോഴേക്കും നമുക്കൊരു വരും തലമുറകൾ, നമുക്കൊന്നും കിട്ടത്തില്ല, വരും തലമുറകളിൽ ഒരുപാട് ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള യങ്സ്റ്റേഴ്സ് ഉണ്ടാവും,
അങ്ങനെ അവർക്കൊക്കെ അവരിലൂടെ നമുക്ക് ഇന്ത്യക്കാർക്ക് ഒരുപാട് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റും. സ്കൂളിലൊക്കെ ഫിസിക്കൽ ട്രെയിനിങ്ങിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കുക, അതൊന്നും മാത്സ് ടീച്ചർ ദയവായിട്ട് എടുക്കാതിരിക്കുക. ആ ഒരു പി ടി പീരീഡ് വെറുതെ പറമ്പിൽ ആ സ്കൂളിൻ്റെ മൈതാനത്ത് ഓടിക്കളിച്ച് കിടന്നാൽ പോരാ, മറിച്ച് നല്ലൊരു കായിക അധ്യാപകൻ്റെ കീഴിൽ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിരിക്കണം. പിന്നെ മാക്സിമം നമ്മുടെ കയ്യും ശരീരവും കരുത്തുറ്റതാക്കുക. അത് ഇപ്പോൾ ആൺപിള്ളേരൊക്കെ ഒരുപാട് ജിമ്മിൽ പോകുന്നുണ്ടായിരിക്കും അല്ലേ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ മാക്സിമം മസിൽ ബിൽഡ് ചെയ്യുക, മാക്സിമം സ്ട്രെങ്ത് ആകുക. അത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലെന്നാണ് ഞാൻ പറഞ്ഞത്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഫിറ്റ്നസ് എന്നുള്ള വാക്ക് എടുത്തുപയോഗിക്കുന്നതുകൊണ്ട് അതാണ്. അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ വർക്കൗട്ട് ചെയ്യുക, ഫാറ്റ് അടിഞ്ഞുകൂടാതിരിക്കുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഫിറ്റ്നസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അത് ശീലമാക്കി മാറ്റുക, വരും തലമുറയ്ക്ക് അത് ഒരുപാട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഇത്രയൊക്കെ ഉള്ളു, ഒരിക്കലും ഇതൊന്നും പ്രൊഫഷണൽ ഒഫീഷ്യൽ വീഡിയോ ഒന്നുമല്ല, നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്ത് പറയുന്നു, അത്രയൊക്കെ തന്നെ ഉള്ളന്നേ. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ വാടപ്പള്ളി സൈനിങ് ഔട്ട്.